ഹലോ ഫ്രണ്ട്സ്, ആർകെ ടൈലർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചറുകൾ. നമുക്ക് ചില വീഡിയോകളൊക്കെ ചെയ്യുന്നതിന് ചില പിക്ചറുകളൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ അത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അഥവാ നമുക്ക് അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ പോലും അതിന് കുറേ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയല്ല, ചിലർക്ക് അതിനെക്കുറിച്ചൊന്നും ഡൗൺലോഡ് ചെയ്യരുതെന്ന് പോലും അറിയത്തില്ല, അല്ലെങ്കിൽ ചെയ്താൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റും കൊടുക്കേണ്ട, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കോപ്പിറൈറ്റ് ഒന്നും വരാത്ത കുറേ പിക്ചറുകളൊക്കെ, അത് ഫുഡ് കുക്കിംഗ് ചാനലിനായാലും അതല്ലെങ്കിൽ മറ്റുള്ള ഏതുതരം ചാനലിനായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പരമാവധി നിങ്ങളെല്ലാം നോക്കുക, ഉപയോഗപ്പെടുത്തുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമായ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ അകത്ത് കിട്ടും. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിക്സ്ബേ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇവിടെ കൊടുത്തേക്കുന്നത് തന്നെ സെർച്ച് ഫ്രീ ഇമേജ് എന്ന് തന്നെയാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്കിത് ഇതിൻ്റെ അകത്ത് സെർച്ച് ഇപ്പം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊന്ന് സ്ക്രോള് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്യാതെ തന്നെ സ്ക്രോള് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ആനിമൽസ്, ബാക്ക്ഗ്രൗണ്ട്, ബിൽഡിങ്സ്, ബിസിനസ്, കമ്പ്യൂട്ടർ, എഡ്യൂക്കേഷൻ, ഫാഷൻ, ഫീലിങ്സ്, ഫുഡ്, ഹെൽത്ത്, ഇൻഡസ്ട്രി, മ്യൂസിക്, നാച്ചർ, പീപ്പിൾ, പ്ലേസ്, റിലീജിയൻ, സയൻസ്, സ്പോർട്സ്, ട്രാവൽ. അപ്പോൾ അങ്ങനെ കുറേ കാറ്റഗറികളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് നമുക്കൊരു ഫുഡിൻ്റെ ഒന്ന് നോക്കാം. കൂടുതലും നമ്മൾ ഫ്രണ്ട്സായിട്ടുള്ളവരൊക്കെ കൂടുതലും കുക്കിംഗ് ചാനലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അത് ഫുഡെന്നും പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡെന്ന് പറഞ്ഞുള്ള ഒരു സാധനം ഞാൻ എടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ, കാരണം നേരത്തെ ഫ്രൂട്ട്സിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിയത് അതാണ് ഫ്രൂട്ട്സിൻ്റെ വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ കുറേ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ അത് ഇഷ്ടംപോലെ ഇമേജുകളുണ്ട്. ഇപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് കുറേ പിക്ചറുകളൊക്കെ കിട്ടും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാതാണ് ഇത് കണ്ടത്. ഇപ്പം മ്യൂസിക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഫാഷനുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. ഇപ്പോൾ ഫുഡിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. കുറേ പിക്ചറുകളൊക്കെ ഇന്ന് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ഇഷ്ടംപോലെ പിക്ചറുകൾ കിട്ടും. മനസ്സിലായോ? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഈ പിക്ചറൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള പിക്ചറുകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഇഷ്ടംപോലെ പിക്ചറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കുറേ ആൾക്കാർ എന്നോട് അങ്ങനെ ചോദിച്ചിരുന്നു, ഈ ഗൂഗിളിൽ നിന്നല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്കകത്ത് ഗൂഗിളിൽ നിന്ന് നിങ്ങൾ വീഡിയോ പിക്ചറുകളൊന്നും ഡൗൺലോഡ് ചെയ്യരുതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം കുറച്ച് പേർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ പിക്ചറൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് വലുതാക്കിയൊക്കെ എടുക്കാം. കറക്റ്റ് നമ്മുടെ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള പിക്ചറുണ്ട്. പിന്നെ അല്ലാത്ത പിക്ചർ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം. അതായത് കുറച്ച് വലുതാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിതിൽ നിന്നൊരു പിക്ചറൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.